ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ബാല ചെകുത്താൻ ആറാക്കണ്ണൻ ഇപ്പോഴത്തെ കഥയിൽ പുതിയൊരു വഴിത്തിരിവ് വന്നിരിക്കുകയാണ്. ഇന്ന് പോലീസ് ബാലയുടെ വീട്ടിൽ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. പരിശോധനയ്ക്ക് ശേഷം ഒന്നും കണ്ടെത്താൻ പറ്റിയില്ലെന്നാണ് പറഞ്ഞത്. നമുക്ക് നിയമ ഉദ്യോഗസ്ഥന്റെ വാക്കുകൾ തിരിച്ചു വരാം. ഈ പറഞ്ഞ പരാതിയിൽ വല്ല കഴിമ്പുണ്ടോ സാറേ? അന്വേഷിച്ച് വരുന്നുള്ളൂ. തെളിവ് കിട്ടുന്ന മുറയ്ക്ക് ബാക്കി നമ്മൾ നടപടി. കൂടുതൽ സാക്ഷികളുടെ മൊഴിയൊക്കെ എടുത്തിരുന്നു. എടുത്തു വരും. തോക്ക് അങ്ങനെയുള്ളതൊന്നും കണ്ടെത്തിയിട്ടില്ല. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ, അങ്ങനെ പോലീസുകാർ പരിശോധിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. ഇതിപ്പോ ബാല പറയുന്നത് ഈ കഥയുടെ വേറൊരു വെർഷനാണ്. അതായത് യൂട്യൂബറായ ആറാട്ടണ്ണൻ, യൂട്യൂബറായ ചെകുത്താൻ, യൂട്യൂബറായ ഹാഷ്ക്രോ ഇവരെല്ലാം ചേർന്ന് നടത്തിയൊരു ഗൂഢാലോചനയുടെ ബലമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പൊ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. സന്തോഷമാണ്, ആറാട്ടണ്ണൻ ബാലയുമായിട്ട് വലിയ രീതിയിൽ സൗഹൃദം സ്ഥാപിക്കുന്നു. ബാല വിളിക്കാതെ തന്നെ ബാലയുടെ വീട്ടിൽ പോകുന്നു. ബാലയ്ക്ക് ബാലയുടെ കൈവിട്ടാൽ ആറാട്ടൻ ആരും ഇല്ലാന്ന് പറയുന്നു. അങ്ങനെ കുറച്ച് സെന്റിമെന്റലായിട്ടുള്ള അപ്രോച്ച് ആറാട്ടണ്ണൻ കാണിക്കുന്നു. അതിനുശേഷം പറയുന്നത് ഇതുപോലെ, ആറാട്ടണ്ണൻ എന്നോട് വന്ന് പറഞ്ഞു ചെകുത്താനുമെടുത്ത് നമുക്ക് സംസാരിച്ച് സോൾവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആറാട്ടണ്ണൻ ഡ്രൈവറെ ആളുകളെ വിളിച്ചുകൊണ്ട് ബാലയനെ ചെകുത്താന്റെ വീട്ടിൽ കൊണ്ടുപോകുന്നു. ബാല ചെകുത്താന്റെ വീട്ടിൽ ചെന്ന് വളരെ കാര്യമായിട്ട് സംസാരിച്ച് ഇറങ്ങി വരുന്നു. ശേഷം ചെകുത്താനും ഹാഷ്ക്രോയുടെ അഡ്മിനായ പുള്ളി കാലിനോട് ചേർന്നിട്ടാണ് അവിടെ എല്ലാം അലങ്കോലമാക്കി മനഃപൂർവ്വം ട്രാപ്പ് ചെയ്തത് എന്നാണ് ബാല പറയുന്നത്. ബാല പറയുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. വ്യക്തമായിട്ട് ഞാൻ പറയാം, എന്നെ പ്രൊവോക്ക് ചെയ്തു. അറിയുമ്പോൾ സന്തോഷമായിരിക്കും, നീ പോയി ഇങ്ങനെ സംസാരിക്കേ, എൻ്റെ അടുത്ത് കൊണ്ടുവാ. ആ സമയത്ത് ഞാൻ വീട്ടിൽ ഉണ്ടാവില്ല, എന്നെ വന്ന് ആക്രമിച്ച് ഞാൻ പറയാം, എനിക്കും നിനക്കും നല്ല പബ്ലിസിറ്റി കിട്ടും എന്നുള്ള ഒരു പ്ലാനിങ് നടന്നിട്ടുണ്ട്. ഞാൻ പോലീസോട് സംസാരിച്ചിരുന്നു. അപ്പോഴാണ് സി, ഞാൻ മുമ്പേ പറഞ്ഞ ഒരു കാര്യം, ഞാനൊന്ന് വിചാരിക്കാം, നിങ്ങളൊന്ന് വിചാരിക്കാം, ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വിചാരിക്കാം. പക്ഷേ ഇതിൽ പ്രൊഫഷണൽസ് ആർ പോലീസാണ്, അവർക്ക് ഇതൊരു കേസല്ല, ഒരു ദിവസം അവർ 200-300 കേസ് അവർ കാണുക. സന്തോഷവർക്കിയും അപ്പോൾ ഈ ഗൂഢാലോചനയിൽ പ്രതികരിക്കണമെന്നാണ് ബാലൻ. സിമ്പിൾ സാർ, സിമ്പിൾ കാര്യം, പബ്ലിസിറ്റി വേണം, പൈസ ഉണ്ടാക്കണം യൂട്യൂബിൽ. അപ്പോൾ എന്നെ പണലാം. ഓക്കെ, ബാല കുറിച്ച് ഞാൻ മോശമായിട്ട് പറയാം, ബബ ബബ എന്നൊക്കെ പറഞ്ഞ പുള്ളിക്ക് പ്രൊവോക്കാവും. അപ്പോൾ നിങ്ങൾ പോയി പറ, എനിക്ക് അഡ്രസ്സ് അറിയാം, നമുക്ക് പോയി സംസാരിച്ച് തീർക്കുന്ന കേസേ ഉള്ളൂ, ജസ്റ്റ് പോവാം. ദൈവം സമ്മതിച്ച് ഞാൻ എൻ്റെ വൈഫുമായിട്ട് പുറത്ത് പോകാനിരുന്നപ്പോഴാണ് പുള്ളി വീട്ടിൽ വരുന്നത്. ഇപ്പം ഞാൻ അത്രയും പുള്ളിക്ക് ഒരു ലീനിയൻസ് കൊടുത്തത് ഒരു ബ്രദറിനുള്ള നിലയ്ക്ക്. പിന്നെ പുള്ളിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട്, ഞാൻ ഗുളി കളിക്കുന്നുണ്ട്, നിങ്ങളും എന്നെ പുറത്താക്കിയാൽ ഞാൻ ഈ ലോകത്ത് ഒറ്റയ്ക്കായി പോകും, എൻ്റെ അമ്മ മരിച്ചു പോയാൽ എനിക്ക് വേറെ ആരുമില്ല, എനിക്ക് ഒരു ബന്ധമില്ല, എനിക്കൊരു ഒരു കൂടെ പിറന്ന ബ്രദറാണ് നിങ്ങൾ പറഞ്ഞ ആ സെൻറ്റിമെൻ്റലാണ് ഞാൻ പുള്ളിയെ എൻകറേജ് ചെയ്തത്. മുൻപൊക്കെ ഞാൻ രാവിലെ എഴുന്ന് വരുമ്പോൾ പുള്ളി ഇവിടെ ഇരിക്കുകയായിരിക്കും, അവരെ സന്തോഷം വിളിച്ചിട്ട് വരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബാലയുടെ വെർഷൻ ഇതാണ്. ബാല ആറാട്ടണ്ണനെതിരെ കേസ് കൊടുക്കാൻ പോവുകയാണ്, ബാലയുടെ അഡ്വക്കേറ്റും ഉണ്ട്. അപ്പോൾ അവർ കേസ് കൊടുക്കാൻ പോവുകയാണ്, യൂട്യൂബേഴ്സിൻ്റെ ഇത്രയും എതിരെ അവർ കേസ് കൊടുക്കാൻ പോവാന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ബാല പറയുന്നത് ബാലേനെ ഒരുപാട് ആളുകൾ വിളിച്ച് അനുമോദിച്ചു, ഒരുപാട് ആളുകൾ സംസാരിച്ചു എന്നൊക്കെ ബാല പറയുന്നുണ്ട്. അപ്പോൾ നിലവിൽ സാഹചര്യം കേസ് തിരിയുകയാണ്. ഇവിടെ പോലീസ് നിലവിൽ ബാലയ്ക്ക് അനുകൂലമായൊരു നിലപാടാണ് എടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത്. അവർ പരിശോധനയുടെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാകാം, അല്ലാതെ ഇരിക്കാം, എനിക്കറിയില്ല. പോലീസ് നിലവിൽ ബാലയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. ബാല ഇനി തിരിച്ചൊരു റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോകുന്നു. അപ്പോൾ ആ കുടുങ്ങും, ആറാട്ടനെ കുടുങ്ങുമോ, അതുപോലെ ചെകുത്താൻ കുടുങ്ങുമോ, എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്, ഒരു പിടിയില്ല. എന്തായാലും പണി പാലുമല്ലത്തി ആർക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബാല ഇനി ഇതൊക്കെ, ബാല ശരിക്കും തോക്കെടുത്തോ ഇല്ലയോ, എടുത്തത് കളിത്തോ കാണോ, എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇവർ പറയുന്നു ബാല വന്ന് തുണിയെല്ലാം വലിച്ചിട്ട് വീട് ഷൂട്ട് ചെയ്തതിനെ, അതായത് അജുവിൻ്റെ സുഹൃത്തുനോട് സംസാരിച്ചതിന് ശേഷം
വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു. ബാല അവിടെ ഫ്ലാറ്റിൽ പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തായിരുന്നു. ആ ഷൂട്ട് ചെയ്തതിന് ശേഷം ഈ തുണിയെല്ലാം വലിച്ചിട്ടു എന്നാണ് പറയപ്പെടുന്നത്. എന്തരാണോ എന്തോ, എന്തായാലും ബാല പറയുന്ന എന്നെ വെച്ചിട്ട് കാശ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യാണ്, എന്നെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുകയാണ് ഇവർ അതിനുവേണ്ടി കാണിക്കുന്നതെന്നൊക്കെ എന്താണെങ്കിലും കൊള്ളാം.